അപ്പൊ മനുഷ്യന്റെ കണ്ണും കാലും കയ്യും കാലൊക്കെ എവിടെയാണ് എനിക്കറിയാം. അതിനനുസരിച്ച് ഞാൻ ഒപ്പിച്ചപ്പോ ഇന്ന രൂപം ശരിയായതാണ്, ലോകം ശരിയാവണമെങ്കിൽ ടീച്ചറെ മനുഷ്യ ശരിയാണ്. അതല്ല എന്റെ സന്ദേശം. ഇതാണ് എനിക്ക് ആദ്യങ്ങളോട് പറയാനുള്ളത്. കുടുംബം ശരിയാവണമെങ്കിൽ, കുടുംബം എന്നുള്ളൊരു ബുദ്ധിയുള്ള മനുഷ്യനല്ല, ഒരുപാട് ആളുകൾ കൂടിയതാണ്. മഹല്ല് ശരിയാവാന്ന് പറഞ്ഞാൽ മഹല്ലിലെ ആളുകൾ ശരിയാവാന്നാണ്. കുടുംബം ശരിയാവാന്ന് പറഞ്ഞാൽ കുടുംബത്തിലെ ആളുകൾ ശരിയാവാന്നാണ്. കേരളം ശരിയാവാന്ന് പറഞ്ഞാൽ കേരളത്തിൽ പാർക്കുന്നവർ ശരിയാവാന്നാണ്. ഇന്ത്യ ശരിയാവാന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ താമസിക്കുന്നവർ ശരിയാവാന്നാണ്. ചുരുക്കി പറഞ്ഞാൽ മാറേണ്ടത് മനുഷ്യനാണ്, മനുഷ്യൻ മാറേണ്ടത് മനസ്സുകൊണ്ടാണ്. അപ്പോഴേ സന്തുഷ്ട കുടുംബം, സമാധാന ജീവിതം ഉണ്ടാവുള്ളൂ. ഇത് എല്ലാവരും ആമുഖമായി മനസ്സിലാക്കണം. അതോടുകൂടി ഉമ്മമാരെ നല്ലോണം കേൾക്കണം. ഞാൻ ഇഷ്ടം കുറച്ച് കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ഇർഷാദ് അഷ്റഫി പറഞ്ഞു, ബാക്കി പ്രിയങ്കർ നായർ ഷെരീഫ് അഷ്റഫി പറയും. അതിൻ്റെ ഇടയിൽ ഞാനും ചെയ്ത ബഹുമാനപ്പെട്ട ജില്ലകളിൽ നേരത്തെ പോയത് ബഹുമാനപ്പെട്ട കാലേരട്ടുകാരാണ്. ഇന്ന് ദർസ് തുടങ്ങുന്നുണ്ട് എന്നുള്ള ഔദ്യോഗിക അറിയിച്ചുകൊണ്ട് അവരുടെ സമ്മതം വാങ്ങി പറഞ്ഞു തീർക്കാൻ വേണ്ടിയായിരുന്നു. അതിൽ വളരെ സുന്ദരമായി റൂമൊക്കെ വിളിച്ചു, ദ്വാരം നിന്നു, ധാരാളം സ്വകാര്യമായ മധുരങ്ങളൊക്കെ തന്നു, നല്ല റാത്തായി അവർ പറഞ്ഞയച്ചു. ഇനി ഉസ്താന മണ്ഡലത്തിൽ പോകേണ്ടതുകൊണ്ട് ഞാൻ വളരെ നിർത്തും. അതിൻ്റെ ഇടയിൽ ഉമ്മാർക്ക് ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇന്ന് താമുഖം ഇതിനിച്ചാൽ അനുബന്ധമായി പല വിഷയങ്ങളിലേക്ക് തിരിഞ്ഞ് ഘട്ടഘട്ടമായി ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ നിങ്ങൾ കേൾക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഉമ്മാരെ മനസ്സിലാക്കേണ്ടത്, കുടുംബത്തിന് അറബിയിലുള്ള പേര് റഹീം എന്നാണ്. നല്ല മനസ്സിലാക്കണം കേട്ടോ, കുടുംബത്തിന് അറബിയിലുള്ള പേര് റഹീം എന്നാണ്. റഹീം എന്നത് അള്ളാഹിന്റെ റഹീം എന്ന ഇസ്മിലെ യാൽ പോയാൽ കൊണ്ട് ഉണ്ടാകുന്ന വാക്കാണ്. റഹീം എന്നത് അള്ളാഹിന്റെ ഇസ്മാണ്. ഈ റഹീം എന്ന റബ്ബിന്റെ ഇസ്മിൽ നിന്ന് യാ അങ്ങോട്ട് പിൻവലിച്ചാൽ കുടുംബായി റഹീം. ഇതെന്താണ് അങ്ങനെ വരാൻ കാരണം? ഖുദ്സിയ ഹദീസിൽ കാണാം, കുടുംബത്തിന് ഞാൻ എന്റെ ഇസ്മിന്റെ ഒരു പകുതിയാണ് നൽകിയത്, അതുകൊണ്ട് കുടുംബത്തിൽ ആരെങ്കിലും ബന്ധം ചേർത്താൽ അവനോട് എനിക്ക് ബന്ധമാണ്. കുടുംബത്തെ ആരെങ്കിലും വിള്ളലാക്കിയാൽ, വിധ്വംസക പ്രവർത്തനം നടത്തിയാൽ, കഷ്ടമാക്കിയാൽ അവനോട് ഞാനും കഷ്ടമാക്കി പിണങ്ങുന്നതാണ്. അല്ലാഹു പറഞ്ഞതായി നബിയുനാ റസൂലുള്ളാഹി. ഇസ്ലാമിന്റെ അടിസ്ഥാന നയാണ് നിസ്കരിക്കാൻ. അള്ളാഹു തആല പറഞ്ഞത് ഈ ഉമ്മത്തിനോട് മാത്രമാണ്, അഞ്ചു വക്ത നിസ്കാരം എന്നുള്ളത് നമുക്ക് മാത്രമാണ്. നോമ്പ് റമദാനിൽ ഈ ഉമ്മത്തിനോട് മാത്രമുള്ള കൽപ്പനയാണ്. സക്കാത്ത് ഈ ഉമ്മത്തിനോട് മാത്രമുള്ള കൽപ്പനയാണ്. ഹജ്ജ് ഈ രീതിയിൽ ഈ ഉമ്മത്തിനോട് മാത്രമുള്ള കൽപ്പനയാണ്. പക്ഷെ കുടുംബത്തെ ചേർക്കണം എന്നുള്ളത് ആദം അലൈഹിസ്സലാം മുതൽ ഖിയാമത്ത് നാളെ വരെ ഈ ലോകത്തിൽ വരുന്ന കോടാന കോടികളോട് പറഞ്ഞു പറഞ്ഞാണ്. കുടുംബത്തെ ചേർക്കണം, നിസ്കരിക്കണം എന്ന് ഞാൻ പറഞ്ഞില്ല. അത് ഞങ്ങളോട് മാത്രമേ ഉള്ളൂ. നോമ്പ് വെക്കണം എന്ന് ഞങ്ങളോട് അറിയണോ? ഹജ്ജ് ചെയ്യണമെന്ന് ഞങ്ങളോടെ പറഞ്ഞിട്ടുള്ളൂ. ഹജ്ജ് ആദനമി ചെയ്തിട്ടുണ്ട്, അത് ഞങ്ങളുടെ വ്യവസ്ഥാപിത ഹജ്ജല്ല. ഈ നിലയിലുള്ള ഒരു ഹജ്ജും കാര്യങ്ങളൊക്കെ നമ്മളോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ കുടുംബത്തെ ചേർക്കണം എന്നാവും ആദനമി മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ മനുഷ്യന്മാരോട് പറഞ്ഞാണ്. അപ്പോൾ തന്നെ അതിന്റെ മഹത്വം മനസ്സിലായില്ലേ? ഇനി കുടുംബത്തിൽ വിള്ളലുണ്ടാക്കിയിട്ട് നിങ്ങൾ നൊക്കനിട്ടിട്ടും കാര്യമില്ല, നിസ്കാരത്തായ്മ ഉണ്ടായിട്ടില്ല, നരകത്തിൽ തന്നെ അള്ളാഹു കാത്തിരിക്കട്ടെ. അള്ളാഹു കാത്തിരിക്കട്ടെ. ഇന്ന് ഞാൻ രാവിലെ ഒരു ഹജ്ജ് ക്ലാസ്സിന് പോകുമ്പോ ആ ഹജ്ജിന് പോണ ഒരു ഉമ്മ ബാപ്പ ഇവരെ കുറിച്ച് ഗൾഫ് എന്ന ഒരു മോനോട് വിളിച്ചു പറഞ്ഞു, ഉസ്താദേ രണ്ടാളോ ഹജ്ജിന് പോകണ്ട്, പക്ഷെ മുണ്ടീറ്റ് രണ്ടു മാസം ഹജ്ജിന് പോകണ്ട്, അത് മക്കള് പൈസ കൊടുത്തിട്ട് പറഞ്ഞേക്കാൻ, പക്ഷെ ബാപ്പ ഇനി മുണ്ടീറ്റ് രണ്ടു മാസം മിണ്ടാതെ അച്ഛന് പോവാ. എന്നാ അച്ഛന് ഒരേ ഗ്രൂപ്പിലുണ്ട്, ഒരേ ഫ്ലൈറ്റിലുണ്ട്. ആ പറഞ്ഞാൽ നിന്റെ സീറ്റിൽ ഓളയിട്ടാന്ന് പറഞ്ഞു. ഈ നിലക്ക് അച്ഛന് പോവാ. കണ്ടാമുണ്ടാത്ത അവസ്ഥ. കുടുംബത്തിൽ അംഗങ്ങളും ഇവര് ഇന്നലയിൽ നരകത്ത് പോകും. എത്ര ഇബാദത്ത് ചെയ്തിട്ടും കാര്യമില്ല. അമ്മാവ് കാത്തിരിക്കുന്നു. കുടുംബത്തിലേക്ക് സമാധാനം നഷ്ടപ്പെടപ്പെടാം ഇബ്ലീസ് വരുമ്പോ. കാരണം ഇബ്ലീസ് സമാധാനം നഷ്ടപ്പെടുത്തുന്ന ശക്തിയാണ്. ഇബ്ലീസ് വരലപ്പോഴാണ് ഇബ്ലീസ് വരല്ലേ കുടുംബത്തിൽ വിള്ളലുണ്ടാവുക, അവിടൊക്കെ ഇബ്ലീസ് ഉണ്ടാവും. അതുകൊണ്ടാണല്ലോ അല്ലാഹുവിന്റെ റസൂല് നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ജബലിൻ നൂറിന്റെ മുകളിൽ നിന്ന് വഹീന്റെ ഔദ്യോഗികമായ ഉത്തരവാദിത്വം
നബുവത്തിന്റെ പട്ടവുമായി താഴെ ഇറങ്ങിയ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് ജിബ്രീലിനെ കണ്ടതുകൊണ്ടും നബുവത്ത് ഏറ്റെടുത്തത് കൊണ്ടും വിറച്ച് പേടിച്ച് പണിക്കുകയാണ്. പണിച്ച് തുള്ളി വയവിഹുലനായി ഹബീബ് സമാധാനത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, ആശ്വാസത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി സമീപിച്ചത് തന്റെ പ്രിയപ്പെട്ട കുടുംബിനിയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയാ. കുടുംബത്തിൽ ഒരു ഇട വേണം. അതുകൊണ്ടല്ലോ ആദ്യമായി ആദ്യത്തെ മനുഷ്യനായ ആദം അലൈഹിസ്സലാമിനോട് ആദ്യത്തെ മണിയറയാകുന്ന സ്വർഗത്തിലേക്ക് കടക്കാൻ പഠിച്ചോ പറഞ്ഞപ്പോ എന്തിയാ പറഞ്ഞത്? ആദം, ആദമേ ഉസ്കുൻ, നിങ്ങൾ സന്തോഷത്തോടു കൂടി സമാധാനത്തോടെ കയറിക്കോ, അന്തങ്ങൾ തന്നെ നോക്കണ്ട, നിങ്ങളെ പെണ്ണുങ്ങളെ കൂട്ടിക്കൊള്ളു. അപ്പൊ ഒരു പെണ്ണുണ്ടെങ്കിലേ സമാധാനം പൂർത്തിയാവും. അതാണ് അതിന്റെ ധ്വനി. സ്വർഗത്തിൽ വരെ സമാധാനത്തിന് പെണ്ണിന് സ്വാധീനമുണ്ട് എന്ന് ഈ ആയത് പറയുന്നുണ്ട് എന്ന് ഗഹനമായി ചിന്തിച്ച തന്നെ സൂഫിയാക്കളായ മുസ്ലിങ്ങളൊക്കെ പറഞ്ഞു. സ്വർഗത്തിൽ വരെ മനുഷ്യ മനസ്സിന്റെ സമാധാനത്തിന് പെണ്ണിന്റെ സാന്നിധ്യത്തിന് സ്വാധീനമുണ്ട്. പെണ്ണുങ്ങളെ ആലോചിക്കണം, ഈ പെണ്ണുകൊണ്ട് ആകെ ഇടങ്ങളുണ്ട്. രണ്ടും പെണ്ണിനെ, പെണ്ണിനെ പണമാവാനും കഴിയും, പെണ്ണിനെ പൊണ്ണാവാനും കഴിയും. രണ്ടാവാൻ കഴിയും. മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പത്ത് പെണ്ണാണ്, മനുഷ്യന്റെ ഏറ്റവും വലിയ സന്തോഷം പെണ്ണാണ്, മനുഷ്യന്റെ ഏറ്റവും വലിയ തലവേദനയും പെണ്ണാണ്. അള്ളാഹു നമ്മുടെ ഭാര്യമാര് നമ്മുടെ മക്കൾക്കൊക്കെ സന്തുഷ്ട സമാധാന ജീവിതം പ്രദാനം ചെയ്യട്ടാണെന്ന് പറയും. അല്ലെങ്കിൽ വലിയ ഗതികേടാണ്, ഏറ്റവും വലിയ മാറാപ്പാണ്. നാളെ ഒരു കുട്ടി തീരെ ചിരിക്കാത്ത വാപ്പ, ആ വാപ്പാന്റെ 25 കൊല്ലമ്പുള്ള ഓട്ടം കണ്ട, പയ്യൊക്കെ ചിരിച്ചുകൊണ്ട എല്ലാ ആൽബത്തിലും ചിരിച്ചുകൊണ്ട് അപ്പൊ അടുക്കളയിൽ പോയി ചുമ്മാനോട് ചുമ്മാ അല്ലെ, നമ്മളെ വാപ്പ 25 കൊല്ലമായിട്ട് എനിക്ക് ബുദ്ധി വെച്ചു ഞാൻ 10-20 കൊല്ലമായിട്ട് ചിരിക്കണ കണ്ടിട്ടില്ലല്ലോ. ഇപ്പൊ എല്ലാ ഫോട്ടോത്തിൽ 25 കൊല്ലം ചിരിച്ചിങ്ങനെ ഇരിക്കണ വാപ്പ ചിരിക്കുന്ന വെച്ചപ്പോ പറയുമ്പോ വാപ്പ പറഞ്ഞു, മനെ നല്ലോണം ചിരിച്ചിരുന്നു, ഉമ്മാനെ കേട്ടിരുന്ന ചിരിക്കുന്നതാണ് അതിനൊക്കെ നല്ലോണം ചിരിച്ചിരുന്നത്. അപ്പൊ ചിരി ഉണ്ടാവാനും ചിരി ഇല്ലാതാവാനും കല്യാണം കാരണമാണ്. എന്റെ ഉസ്താദ് പറയാറുണ്ട്, ഉസ്താദ് എപ്പോ നാട്ടിൽ പോയാലും ഒരു കുടുംബത്തിൽ മസ്ലഹത്ത് ഉണ്ടാക്കൽ എന്നെ മുപ്പരപ്പണി, ഉസ്താദിന്റെ പണിയെ തന്നെ. അവസാനം ഒരു വ്യാഴ്ച വന്നപ്പോ ഉസ്താദ് പറഞ്ഞു, എന്താ പങ്ങളടിയിൽ രണ്ടു കൂട്ടരടിയിൽ ഞാൻ മസ്ലഹത്ത് ഉണ്ടാക്കൽ എന്നല്ലേ പണി? ഒരു കാര്യം ചെയ്യാ, ഇനി അള്ളാഹു തര, നിങ്ങളെ മരിച്ചാല് നിങ്ങൾ രണ്ടാളും സ്വർഗത്ത് കടത്തനേ. പെണ്ണു അറിഞ്ഞ് പെണ്ണു ഉസ്താദേ, ആ പണ്ടാറക്കാരൻ കടക്കണ സ്വർഗം വേണ്ട, അവിടെ ഞങ്ങള് ദേശീയ എവിടെക്കൊക്കെയാണ് പടരുന്നത്. ഇങ്ങനെ ആവാതിരിക്കാനാണ് ഈ വിഷയം നമ്മൾ നോക്കുന്നത്. അപ്പൊ അങ്ങനെ ആവാതിരിക്കാൻ എന്തൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അതൊക്കെ ഇൻഷാല്ലാഹ് ഞങ്ങള് പറയുമ്പോഴേ നിങ്ങൾ എല്ലാ ആഴ്ചയിലും കുറച്ചും കൂടി പെണ്ണുങ്ങളൊക്കെ കൂട്ടണം അല്ലേ. ചെല്ലുവാഴ്ച കുറച്ച്